ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിവിൽ 3D ക്ലാസ്സിലേക്ക് സ്വാഗതം. സിവിൽ 3D എന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കും. അതെ, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സിവിൽ 3D മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചാനൽ അവതരിപ്പിക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ജോലികളായ റോഡ് ലൈൻ, റെയിൽവേ ലൈൻ, കനാൽ ലൈൻ, പൈപ്പ് ലൈൻ, ബ്രിഡ്ജ് തുടങ്ങിയവക്ക് ശരിയായ രീതിയിൽ ഡിസൈൻ അഥവാ ഒരു വേ ഒരുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗം അറിയുന്ന ആളുകൾക്ക് വിദേശ രാജ്യങ്ങളിൽ ധാരാളം തൊഴിലവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഓട്ടോകാർഡ് അറിയുന്നവർക്ക് സിവിൽ 3D ഏകദേശം ശരിയായ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ വളരെ വലിയ ജോലി സാധ്യതയും ഉയർന്ന ശമ്പളവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമുക്ക് തുടങ്ങാം. മൈ നെയിം ഈസ് മുഹമ്മദ് സജീർ വാഴക്കാട്. നമ്മുടെ ഓൺ മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ഐക്കൺ അമർത്തുക, എങ്കിലേ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുകയുള്ളൂ. ഈ സോഫ്റ്റ്വെയർ എല്ലാ ഭാഗങ്ങളും ഒരു വീഡിയോ ആക്കി നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഓരോ വീഡിയോസും ഓരോ പാർട്ട് പാർട്ടുമായിട്ടാണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ, ഈ വീഡിയോസൊക്കെ എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഏതെങ്കിലും ഒരു ഡ്രൈവിൽ നമുക്കൊരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഫോൾഡറിൻ്റെ പേര് നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ പേര് തന്നെ കൊടുക്കാവുന്നതാണ്. പ്രൊജക്ടിൻ്റെ പേര് ഇവിടെ കൊടുക്കുന്നത് കൊണ്ടോട്ടി ടു അരീക്കോടാണ്. ആ റോഡാണ് നമ്മൾ ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്നത്. ആ പ്രൊജക്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കൊണ്ടോട്ടി ടു അരീക്കോട് നമുക്ക് ഇപ്പോൾ ഒരു ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഓട്ടോകാർഡ് സിവിൽ 3D നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ സിവിൽ 3D ഓപ്പൺ ചെയ്ത് വരുന്നു. ഫസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ന്യൂ കൊടുക്കും. ന്യൂ, അപ്പോൾ നമ്മളിവിടെ പേര് കൊടുക്കാം, കൊണ്ടോട്ടി ടു അരീക്കോട്. നമുക്കിത് കോപ്പി എടുക്കാം, അത് പിന്നീട് ആവശ്യം വരും. നമുക്ക് ബ്രൗസ് ചെയ്യാം. ബ്രൗസ് ചെയ്തിട്ട് കൊണ്ടോട്ടി നമ്മൾ കൊടുത്തിട്ടുള്ള ഫോൾഡർ നെയിം കൊണ്ടോട്ടി ടു അരീക്കോടാണ്. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അത് നമ്മൾ ഡീലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് നോക്കുക, നമ്മൾ ആ ഫോൾഡർ നെയിം, ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്ത ഫോൾഡർ നെയിം നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് അത് സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക. ഇനി ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് കൊടുക്കാം. ഇനി ഇത് ഡിഫോൾട്ട് മീറ്റേഴ്സാണ്. എല്ലാ ഫയലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ മീറ്റേഴ്സ് അതുപോലെ തന്നെ എന്താണ് മെട്രിക്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്, നമ്മളെ ഇന്ത്യയിലൊക്കെ ഫോളോ ചെയ്യുന്നത് ഫീറ്റും അതുപോലെ മീറ്ററിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് മീറ്ററിലാണ്. ഓക്കെ, എന്നിട്ട് ഇതിന് പ്രൊജക്റ്റ് നെയിം കൊടുക്കാം. എന്നിട്ട് അരീക്കോട് ഓക്കെ. ഇനി അഗൈൻ ഓക്കെ സെലക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, ചെറിയൊരു ടൈമിംഗ് ഉണ്ട്, നമുക്ക് ഫിനിഷ് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു ഫയൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു, ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഈ പ്രൊജക്റ്റിൽ എന്തെങ്കിലും ഫയൽ മിസ്സിങ് വരികയാണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ തടസ്സം വരും. അതുകൊണ്ട് ഇതിൻ്റെ ഫയലുകളൊന്നും മിസ്സാവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ സേവ് ചെയ്ത ഫയൽ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് മറക്കണ്ട. ഡിയിൽ കൊണ്ടോട്ടി ടു അരീക്കോട് അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്തായാലും സംഭവിച്ചെന്ന് നോക്കാം. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടാവും, ഇങ്ങനെ ഒരു ഫോൾഡർ നമുക്ക് കിട്ടും. ഇത് കറക്റ്റായി കഴിഞ്ഞാലേ നമ്മളെ ഇതിലെന്തെങ്കിലും ഫയൽ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് ഈ ഫയലൊന്നും മിസ്സാവാതെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഒന്ന് ക്ലോസ് ചെയ്യാം. നമുക്ക് വിൻഡോയിലേക്ക് പോകാം. ഇത് പ്രത്യേകിച്ച് ഓട്ടോകാർഡ് ഫയൽ തന്നെയാണ്. നമ്മൾ പൊതുവെ ഓട്ടോകാർഡ് അറിയുന്ന ആൾക്കാർക്കറിയാം, എല്ലാം ഓട്ടോകാർഡ് ഫയൽ തന്നെയാണ്. ഏകദേശം നമുക്ക് പഠിക്കാവുന്നതാണ്. മോഡിഫൈ, ഡ്രോ, അതുപോലെ തന്നെ ഡയമെൻഷൻ ഒക്കെ ഉണ്ടല്ലേ, ഒക്കെ ഇതിൽ പെട്ട സംഗതികൾ തന്നെയാണ്. നമ്മുടെ ലേസ്, അതുപോലെ നമ്മൾ 2009 ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ആദ്യമായി സിവിൽ 3D വെർഷൻ 2009 ആണ്. അത് നമ്മൾ പഠിച്ചതിന് ശേഷം നമുക്ക് ലേറ്റസ്റ്റ് വേർഷനിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2009 ആണ്. പ്രത്യേകിച്ച് ഓട്ടോകാർഡ് തന്നെയാണ്, പക്ഷേ അതിൽ ഒരുപാട് ഫയൽ മാറ്റം, ഫയൽ എഡിറ്റ്, വ്യൂ, ടൂൾസ്, എക്സ്പ്രസ്, പ്രൊജക്റ്റ് ഉണ്ടല്ലേ.
ടെറൈൻ അലൈൻമെൻറ്റ്, പ്രൊഫൈൽസ്, ക്രോസ് സെക്ഷൻ, സിവിൽ ഡിസൈൻ, ലാൻഡ് ഡെസ്ക്ടോപ്പ് കണ്ടില്ലേ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. സർവേ അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഗതി. അതെന്ന് വെച്ചാൽ ഓട്ടോ കാർഡ് മുഴുവനായിട്ടുണ്ട്. അപ്പം നമ്മൾ കൂടുതലായി വർക്ക് ചെയ്യുക ഈ മൂന്ന് സെക്ഷനിൽ നമ്മൾ വർക്ക് ചെയ്യും, ലാൻഡ് ഡെസ്ക്ടോപ്പ്, സിവിൽ ഡിസൈൻ. ഓക്കെ, ഇതിൻ്റെ ബേസിക് ടൂൾസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോയിന്റ്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം, പിന്നെ അലൈൻമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം, പ്രൊഫൈൽ ഇമ്പോർട്ട് ചെയ്യാം, ക്രോസ് സെക്ഷൻ, ലേഔട്ട്, ഇതൊക്കെ വഴിയെ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ടൂളാണ്. ഇതൊക്കെ ഒരുപാട് ടൂളുകൾ ഇവിടെ ഉണ്ട്, പക്ഷേ നമുക്ക് ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പ്രൊജക്ട് ക്രിയേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പോയിന്റ്സ് ആണ് ഈ പോയിന്റ്സ്. സർവേ മാർ കൊണ്ടുവന്ന ഐഡിയക്സ് പോയിന്റ്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനാണ് ഈ പോയിന്റ്സ് എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ട് ചെയ്യുന്ന രീതി നമുക്ക് പിന്നീട് പഠിക്കാം. ഓരോ വീഡിയോയും അതിൻ്റെ കാണേണ്ടതുണ്ട്, എന്നാലേ നമുക്ക് ഇതിനെ മനസ്സിലാവുകയുള്ളൂ. ഞാനിവിടെ ഇത് ക്ലോസ് ചെയ്യുകയാണ്. നമുക്ക് കോണ്ടൂർ ചെയ്തൊരു ഫയൽ നമുക്ക്, പിന്നെ ഇതിൻ്റെ കോണ്ടൂർസ് ഒന്ന് നമുക്ക് കാണാവുന്നതാണ്. കോണ്ടൂർ ചെയ്ത ഒരു ഫയൽ നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് നമ്മൾ കോണ്ടൂർ ചെയ്ത സംഗതി. നമുക്ക് ഇതിപ്പോൾ ഒരു പ്രൊജക്റ്റാണ്, നമ്മളിപ്പോൾ ഓട്ടോകാർഡ് സിവിൽ ത്രീഡിൽ ചെയ്ത ഒരു പ്രൊജക്റ്റാണ് അത്. ഇത് കോണ്ടൂറാണ്. കോണ്ടൂർ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇത് ഗ്രൗണ്ടിൻ്റെ ലെവലുകൾ, ഭൂമിയുടെ ലെവലുകൾ നമുക്ക് രേഖപ്പെടുത്തുന്ന സംഗതിയാണ് ഈ സംഗതി. ഇത് മേജറാണ്, ഇത് മൈനറാണ്, മൈനർ കോണ്ടൂർ ലൈൻ. നമ്മൾ നോക്കുക, ഇത് ലെവലാണ്. 84, 83, 500, 83, 82, ഇതിൻ്റെ ഓരോ ലെവലുകളായിട്ടാണ്, ഇതിൻ്റെ അടുക്കുകളായിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഗ്രൗണ്ട് വ്യത്യസ്ത ലെവലും വ്യത്യസ്ത ഉയരങ്ങളിലൊക്കെ ആയിരിക്കുമല്ലോ, അതാണ് ഇതിൻ്റെ സംഗതികൾ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ റോഡ് പോയ സംഗതിയിൽ, ഇതിൽ ഈ പ്രൊജക്റ്റ് ചെയ്തപ്പോഴുണ്ടാകിയ ഒരു റോഡാണ് ഈ സംഗതി. ഇതൊരു സെക്യൂരിറ്റി റൂമാണ്. ജസ്റ്റ് ഒരു റോഡ് പോയി അതിൻ്റെ ഒരു കോണ്ടൂർ ലൈൻസ് വേണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ചെയ്ത് കൊടുത്തൊരു വർക്കാണ്. അത് ചെറിയൊരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. ഇതവിടെ ട്രീകൾ, മരങ്ങളുണ്ട്, ആ മരങ്ങളൊക്കെ മാർക്ക് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ലെവലുകൾ, ഇത് നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. അത് ഗ്രിഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലെവലുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ ആ ഗ്രൗണ്ടിൽ കുറച്ച് കുളങ്ങളുണ്ട്, ഒന്ന് രണ്ട് കുളങ്ങൾ, മൂന്ന് കുളങ്ങളുണ്ട്, ആ കുളങ്ങൾ മാർക്ക് ചെയ്തതാണ്. പിന്നെ അവിടെ അതൊരു എം സാൻഡ് ക്രഷറാണ്. ആ എം സാൻഡ് മെഷീനൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയുടെ സംഭവമാണ് ഇത്. ഇവിടുന്ന് വണ്ടിയിൽ കളക്ട് ചെയ്ത് പോകുന്ന റോഡാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് വെറുതെ നിങ്ങൾക്കൊന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷനും വേണ്ടി, ചെറിയ ഐഡിയക്കും വേണ്ടിയിട്ടാണ് ഈ കോണ്ടൂർ നിങ്ങളെ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഓരോ വീഡിയോസ് നിങ്ങൾ കാണുക, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് റോഡ് ഡിസൈൻ ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ്സൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മുടെ ഓൺ മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിരുന്നാലേ നിങ്ങൾക്ക് പുതിയ വീഡിയോകൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.